ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ചകല്യാണം വിമലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കൾ, നമ്മൾ ജനകീയ ഔഷധ നയത്തിൻ്റെയും ജനകീയ ആയുർവേദ നയത്തിൻ്റെയും ആരോഗ്യ നയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്കൃതിയിൽ രൂപാന്തരപ്പെട്ടു വന്ന ശ്രദ്ധേയമായ ഒരു ജീവിത രീതിയും ആരോഗ്യത്തിനുതകുന്ന നാല് ആശ്രമധർമ്മങ്ങളോടുകൂടിയ നാല് തരം തൊഴിലുകൾ പരസ്പരം പോരടിക്കാതെയും കലരാതെയും സാമ്യം വന്ന് പിതൃപൈതാമഹ പാരമ്പര്യത്തിലൂടെ ശരീരത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ അറിഞ്ഞ് ശൈശവം, ബാല്യം, കൗമാരം ഇവയെ ആരോഗ്യപൂർണമാക്കുന്നതിനുതകുന്ന ബ്രഹ്മചര്യാശ്രമവും യൗവനത്തെ ആരോഗ്യപൂർണമായി നിലനിർത്തുവാൻ പര്യാപ്തമായ ഗാർഹസ്ഥ്യവും കോശക്ഷയത്തിന് അനുഗുണമായി ചിന്തിച്ച് ആരോഗ്യപൂർവകമായ ജീവിതത്തിനുതകുന്ന വാനപ്രസ്ഥാശ്രമവും വാർദ്ധക്യം അതിൻ്റെ പൂർണതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അറിവിലല്ലാതെ വിഷയങ്ങളിൽ ആനന്ദിക്കുവാൻ ഇന്ദ്രിയങ്ങൾ പര്യാപ്തങ്ങളല്ല എന്ന് ശക്തമായറിഞ്ഞ് ഇന്ദ്രിയങ്ങളുടെ ബലം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി സ്വച്ഛന്ദമായി ജീവിതം യോഗഭൂവിൽ അനുഭവിച്ച് അവസാനിപ്പിക്കുവാൻ പര്യാപ്തമായ സന്യാസാശ്രമവും ആരോഗ്യത്തിനുതകുമാറി രൂപപ്പെടുത്തിയ ആരോഗ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവയെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മിഴിവും സമഗ്രതയും പ്രയോജന തലവും ബോധ്യപ്പെടാതെ വരും. അതിനെ അടിസ്ഥാനപ്പെടുത്തി ആരോഗ്യശാസ്ത്രം പഠിക്കാത്ത ആളുകളിരുന്ന് കോശ നിർണയം നടത്താൻ കഴിവില്ലാത്ത ആളുകളിരുന്ന് കോശസമൂഹമായ ടിഷ്യൂകൾ, ധാതുക്കൾ, അവയുടെ പ്രവർത്തന രീതികൾ അറിയാത്ത ആളുകളിരുന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് ഇവയൊക്കെ അന്ധവിശ്വാസങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ജനകീയമായ ആരോഗ്യത്തിനുതകുന്ന ഒരു ജീവിത രീതി, അത് കോശവ്യാപാരമനുസരിച്ചുള്ള ആശ്രമധർമ്മം, കോശങ്ങളെല്ലാം ചേർന്ന് മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം ചേർന്നാണ് കർമ്മവാസനകളും കർമ്മങ്ങളും എല്ലാം രൂപാന്തരപ്പെടുന്നതെങ്കിൽ കർമ്മങ്ങളെ അതിൻ്റെ കൈങ്കര്യത്തിനനുസരിച്ച് ബൗദ്ധികമായ കർമ്മങ്ങളും ശാരീരികങ്ങളായ കർമ്മങ്ങളുമെന്ന് രണ്ടായി തിരിച്ചു കഴിഞ്ഞാൽ ശാരീരിക കർമ്മങ്ങളെ തന്നെ രക്ഷിക്കുവാനുള്ള കർമ്മവും
സേവ ചെയ്യുവാനുള്ള കർമ്മവും ആളുകൾ ആവശ്യപ്പെടുന്ന വിധത്തിൽ വാണിജ്യ വ്യവസായങ്ങൾ ചെയ്യുവാനുള്ള കർമ്മവും ചെയ്യുന്നതിനനുഗുണമായി അതിൽ സാമ്യം വരുമ്പോൾ വരുന്ന കാല വ്യാപാരങ്ങളും അതിനനുഗുണമായി വരുന്ന ജാഗ്രത് സ്വപ്ന സുഷുപ്തികളും അതോടനുബന്ധിച്ച് രൂപാന്തരപ്പെട്ടു വരുന്ന ശരീരത്തിൻ്റെ പ്രത്യേകതകളുമെല്ലാം കണക്കിലെടുത്ത് ആരോഗ്യപൂർവകമായ ഒരു കർമ്മരംഗം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി വർണ്ണവ്യവസ്ഥയിൽ അത് രണ്ടും രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് ആഹാരസാമ്യം മുതലായ കാര്യങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ ആരോഗ്യനയവും ജനകീയ ഔഷധ നയവും പ്രാചീനർ രൂപപ്പെടുത്തി. അതിൽ ചുറ്റുപാടുകളിൽ നിന്ന് സംഭരിക്കാവുന്ന ലളിതകോമളങ്ങളായ ഔഷധങ്ങളുടെ ഒരു വലിയ അറിവ് തന്നെ അവർ രൂപപ്പെടുത്തി. സസ്യജങ്ങളും ജാന്തവങ്ങളും ഖനിജങ്ങളുമായ അനേകം അനേകം ഔഷധങ്ങളെ അതിനവർ പഠിക്കുകയും വ്യവച്ഛേദിക്കുകയും ചെയ്തു. ആ ഒരു പഠനത്തിൻ്റെ ഭാഗമായി ആധുനികതയ്ക്ക് അജ്ഞേയവും ദുർവിജ്ഞേയവും ആയ ഈ പ്രാചീനതയെ മുൻനിർത്തി അത്യന്തം സൂക്ഷ്മങ്ങളായ പഠനങ്ങൾ വരെ നടത്തിയിട്ടുള്ള പ്രാചീനരുടെ അറിവിൻ്റെ കലവറയിൽ നിന്ന് രോഗങ്ങളെ അനേകം അനേകം ശാഖകളായി തിരിച്ച് അവർ നടത്തിയ പഠനങ്ങൾ അതിൻ്റെ തലത്തിൽ നമ്മൾ ജ്വരമാണ് ചർച്ച ചെയ്തു വരുന്നത്. ജ്വരത്തിനു വേണ്ടി അനേകം ഔഷധങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇനിയും എത്രയോ കാണാൻ കിടക്കുന്നു. എള്ള്, തിപ്പലി, ലന്തക്കുരു ഇവ ഒരു ഭാഗം വീതം. മാക്കീരക്കല്ല് അല്ലെങ്കിൽ സ്വർണമാക്ഷികം അത് രണ്ടു ഭാഗം. ഉരുക്ക് ഭസ്മമാക്കിയെടുത്തത് മൂന്ന് ഭാഗം. ചുക്ക് നാല് ഭാഗം. ഇവയെല്ലാം കൂടെ പൊടിച്ച് ഇവയ്ക്കെല്ലാറ്റിനും സമം പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് വച്ച് അതിൽ നിന്ന് ഒരു സ്പൂൺ തേനിൽ കുഴച്ച് സേവിക്കുക. എള്ള്, തിപ്പലി, ലന്തക്കുരു ഇവ ഒരു ഭാഗം വീതം. മാക്കീരക്കല്ല് രണ്ടു ഭാഗം. ഉരുക്കു ഭസ്മം മൂന്ന് ഭാഗം. ചുക്ക് നാല് ഭാഗം. ഇവയെല്ലാം കൂടെ പൊടിച്ച് ഇവയെല്ലാം കൂടെ കൂടിയതിൻ്റെ സമം പഞ്ചസാര ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് ഇടിച്ച് യോജിപ്പിച്ച് തേനിൽ കുഴച്ച് സേവിച്ചാൽ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്ത് തേനിൽ കുഴച്ച് സേവിച്ചാൽ അർശസ്, പാണ്ഡു, മഹോദരം, പ്ലീഹ, അനാഹം, പുരാണജ്വരം ഇവയെല്ലാം മാറും. ജ്വരത്തിനുള്ള ഈ ചൂർണം തന്നെ അതിൽ നിന്ന് ഒരു സ്പൂൺ തേനിൽ ചാലിച്ച് സേവിച്ചാൽ അർശസിനും പാണ്ഡുവിനും മഹോദരത്തിനും പ്ലീഹാരോഗത്തിനും അനാഹത്തിനും ആനാഹം പുരാണജ്വരം ഇവയ്ക്കെല്ലാം ഉത്തമമായ ഔഷധമാണ്. ഇത് വളരെ ഫലപ്രദമായ
ഇന്ദ്രാശനി ചൂർണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ കാട്ടുവെള്ളരി വേര്, വളരെ ശ്രദ്ധേയമായ കല്യാണകൃതം, ജ്വരത്തിൽ അങ്ങേറ്റം, ജ്വരത്തിൽ മാത്രമല്ല അനേകം രോഗങ്ങൾക്ക് ഫലപ്രദമായ കല്യാണകം കൃതം കാട്ടുവെള്ളരി വേര്, ത്രിഫല തോട്, ത്രിഫല കടുക്ക, താന്നിക്ക, നെല്ലിക്ക എന്നിവയുടെ തോട്, അരേണുകം, ദേവതാരം, ഏലാവാലുകം, ഓരിലവേല്, തകരം, മഞ്ഞൾ, മരമഞ്ഞൾ, നറുനീണ്ടിക്കിഴങ്ങ്, പാർവള്ളിക്കിഴങ്ങ്, നാഗദന്തി വേര്, മാതളത്തോട്, കരിങ്കൂവള കിഴങ്ങ്, ഞാഴൽ പൂവ്, ഏലത്തരി, മഞ്ചട്ടി, നാഗദന്തി വേര്, മാതളത്തോട്, നാഗപ്പൂവ്, താലീസപത്രം, വഴുതിന വേര് എന്നീ സാധനങ്ങളും അവയ്ക്കൊപ്പം വളരെ ശ്രദ്ധേയമായി പുതിയ പിച്ചകപ്പൂവ്, വിഴാലരി പരിപ്പ്, മൂവില വേര്, വെള്ളക്കൊട്ടം, ചന്ദനം, പതുമുഖം, ഇവ 15 ഗ്രാം വീതം 4 ഇടങ്ങഴി വെള്ളത്തിൽ അരച്ച് കലക്കി ഇടങ്ങഴി നെയ്യ് ചേർത്ത് കാച്ചി അരിച്ച് 1 ടീസ്പൂൺ വീതം സേവിക്കുക. ഇത് ജ്വരങ്ങൾക്കെല്ലാം ഉത്തമമാണ്. ഇതുപോലെ തന്നെ ജ്വരത്തിന് പ്രസിദ്ധമാണ് ധാത്രിയാദി കൃതം. ധാത്രിയാദി കൃതത്തിൽ അത് പനി, അതുപോലെ തന്നെ രക്തപിത്തം, അതുപോലെ പിത്തപ്രഭാവങ്ങളായിരിക്കുന്ന വികാരങ്ങളെല്ലാം, മൂർച്ഛ, മദം, ഉന്മാദം, മദാത്യം, രക്തശ്രുതി, അതുപോലെ തന്നെ ജ്വരം, ഇവയൊക്കെ പോകാൻ വളരെ പ്രസിദ്ധമായ ഒന്നാണ് ധാത്രിയാദി കൃതം. ഈ ഘൃതം പഴയ കാലത്ത് വീടുകളിൽ കാച്ചി വച്ചേക്കും. അനേക രോഗങ്ങൾക്ക് പ്രസിദ്ധമായതുകൊണ്ട് സ്ത്രീകൾക്ക് വരുന്ന രക്തശ്രുതിയിൽ, അതുപോലെ തന്നെ പാണ്ഡുവിൽ, സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന പാണ്ഡുത വിളർച്ച, പാണ്ഡുവിൽ പിത്തഘൃതങ്ങളായിരിക്കുന്ന രോഗങ്ങളിലൊക്കെ, പൈത്തിക ദുഷ്ടികളിലൊക്കെ, ഗ്രന്ഥികളിൽ, അതുപോലെ തന്നെ ഗർഭസ്രാവാദികളിൽ, അതുപോലെ സ്ത്രീകൾ ഗർഭം ധരിക്കുന്നതിന് താമസം വരികയാണെങ്കിൽ ഒക്കെ പ്രയോജനപ്രദമായ, ഫലപ്രദമായ, അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ജനകീയ ഔഷധനയത്തിൻ്റെയും ജനകീയ ആരോഗ്യനയത്തിൻ്റെയും പട്ടികയിൽ പ്രാചീനർ പെടുത്താൻ കാരണം. ഒരൌഷധമുണ്ടാക്കി വെച്ച് അനേക വിധങ്ങളായ രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അവർക്ക് കഴിയുക. അതിൻ്റെ ചേരുവകളോ വളരെ ലളിതങ്ങളും. പച്ച നെല്ലിക്ക സീസണിലാണ് കിട്ടുക മുമ്പ്, ഇപ്പോൾ എല്ലാ സീസണിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന നെല്ലിക്ക നല്ല നെല്ലിക്കയാണെന്ന് പറഞ്ഞുകൂടാ. ചെറിയ വനങ്ങളിൽ നിന്ന് വരുന്ന നെല്ലിക്ക, അതാണ് ഉത്തമം. ആ നെല്ലിക്ക, പാൽമുതുക്കിൻ കിഴങ്ങ്, രണ്ട് തരമായി പറയും. പാൽമുതുക്കെന്നും മുതലക്കണ്ട എന്നും രണ്ട് തരമായി പറയും, രണ്ടും ഉപയോഗിക്കാം. പാൽമുതുക്കിൻ കിഴങ്ങ്, കരിമ്പ്, ശതാവരി കിഴങ്ങ്, കുമ്പളങ്ങ, ഇത്രയും എടുത്തതിൻ്റെ നീര്, പച്ചനെല്ലിക്ക, പാൽമുതുക്കിൻ കിഴങ്ങ്,
കരിമ്പ്, ശതാവരിക്കിഴങ്ങ്, കുമ്പളങ്ങ ഇവയുടെ നീരിൽ പശുവിൻ പാലും കൽക്കമായി ചേർക്കാൻ ഉണക്ക മുന്തിരിങ്ങ കുരുവുള്ളത്. ഇരട്ടി മധുരം, ചന്ദനം ഇവ അരച്ച് കലക്കി നെയ്യും ചേർത്ത് കാച്ചി അരിച്ച് പഞ്ചസാര ചേർത്ത് കടഞ്ഞു വച്ചിരുന്ന് ഒരു ടീസ്പൂൺ വീതം സേവിക്കുക. മുൻപ് പറഞ്ഞ രോഗങ്ങളെല്ലാം അസ്ഥിസ്രാവം, അശൃംഖരം, പാണ്ഡുത, അതുപോലെ തന്നെ ജ്വരം, ഇവയ്ക്കൊക്കെ വളരെ ഉത്തമമായ ഒരു ഔഷധമാണിത്. ചന്ദന അതുപോലെ തന്നെയാണ് ചന്ദനാദി തൈലം, ഉന്മാദത്തിലും വളരെ പ്രസിദ്ധമാണ്. ചന്ദനം, ഇരുവേലി, ഇരിപ്പക്കാതൽ, നെല്ലിക്കാത്തോട്, ഇരട്ടി മധുരം, നറുനീണ്ടിക്കിഴങ്ങ്, കുറുന്തോട്ടി വേര് ഇവ 621 ഗ്രാം വീതം 16 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് 4 ഇടങ്ങഴിയാക്കി പിഴിഞ്ഞരിക്കണം. പാല്, ബ്രഹ്മിനീര്, അതുപോലെ തന്നെ കറ്റാർ വാഴപ്പോള നീര്, കരിക്കിൻ വെള്ളം, ശതാവരിക്കിഴങ്ങിൻ നീര്, ശതാവരിക്കിഴങ്ങിൻ നീര്, കറ്റാർ വാഴപ്പോള നീര്, കരിക്കിൻ വെള്ളം ഇവ എണ്ണ എത്രയാണോ അത്രയും, പുണ്ടരീക കരിമ്പ്, മഞ്ചട്ടി, താതിരിപ്പൂവ്, താമരയല്ലി, ആമ്പൽക്കിഴങ്ങ്, ചെങ്ങഴുനീർക്കിഴങ്ങ്, താമരക്കിഴങ്ങ്, താമരവളയം, പതുമുഖം, കൊടിത്തൂവവേര്, കുശവേര്, ആറ്റുദർഭവേര്, കരിമ്പിൻ വേര്, 40 മുട്ട്, 40 തൊലി. ഇതുകൂടാതെ ജീവനീയ ഗണങ്ങൾ, അടപതിയൻ കിഴങ്ങ്, കാകോളി, ക്ഷീരകാകോളി, മേദ, മഹാമേദ, കാട്ടുഴുന്നിൻ വേര്, കാട്ടുപയറിൻ വേര്, ജീവകം, ഇടവകം, ഇരട്ടി മധുരം, ഈ അവസാനം പറഞ്ഞതിനാണ് ജീവനീയ ഗണങ്ങളെന്ന് പറയുന്നത്. അതായത് 40 മുട്ട് 40 തൊലി വരെ പറഞ്ഞു കഴിഞ്ഞ് അടപതിയൻ്റെ കിഴങ്ങ്, കാകോളി, ക്ഷീരകാകോളി, മേദ, മഹാമേദ, കാട്ടുഴുന്നിൻ വേര്, കാട്ടുപയറിൻ വേര്, ജീവകം, ഇടവകം, ഇരട്ടി മധുരം, ഇവയ്ക്കാണ് ജീവനീയ ഗണങ്ങളെന്ന് പറയുന്നത്. ഇവ കൽക്കമായി ഇടങ്ങഴി എള്ളെണ്ണയും ചേർത്ത് മൃദു അഗ്നിയിൽ പാകം ചെയ്ത് അരിച്ചെടുക്കുക. ഇതിന് ചന്ദനാദി തൈലമെന്നാണ് പേര്. ഇത് മദാത്യയം, ഉന്മാദം, ജ്വരം ഇവയിലൊക്കെ അത്യന്തം ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ ഫലപ്രദമായ ഒന്നാണ് മഹാനാരായണ തൈലം. മഹാനാരായണ തൈലം അത്യന്തം ശ്രദ്ധേയമായ ഒന്നാണ്. മഹാനാരായണ തൈലം ഗർഭമുണ്ടാകാൻ താമസിക്കുന്ന സ്ത്രീകൾക്ക് അത് തലയിലും ദേഹത്തും തേക്കുന്നതായാൽ അതിന് എളുപ്പമുണ്ടാവുകയും അതുപോലെ തന്നെ ഏകാംഗവാദാദികളിൽ, ഹനുസ്തംഭത്തിൽ മുഖം കോടിപ്പോവുക, ദന്തശൂലത്തിൽ എല്ലാ വാദങ്ങളിലും, അതുപോലെ തന്നെ തലയ്ക്ക് വേദന വരുമ്പോൾ മന്യാസ്തംഭത്തിൽ, ഗളഗ്രഹത്തിൽ, ബുദ്ധി വൈകല്യത്തിൽ മുതലായവയിലൊക്കെ, അതുപോലെ ആന്ത്രവൃദ്ധിയിൽ, വൃഷണ വീക്കത്തിൽ എല്ലാം
വളരെ പ്രസിദ്ധമായ നാരായണം എന്നു പേരായ തൈലം പണ്ട് വീടുകളിൽ കാച്ചി വച്ചിരുന്നു. അതിനുള്ള മരുന്നുകൾ കൂവളത്തിൻ്റെ വേര്, ദശമൂലത്തിൽ പ്രധാനമായുള്ള കൂവളത്തിൻ്റെ വേര്, മുഞ്ഞ വേര്, പയ്യാഴാന്ത വേര്, വേപ്പിൻ തൊലി, പ്രസാരണി, അമുക്കുരം, വെൺവഴുതിന വേര്, കണ്ടകാരിച്ചുണ്ട വേര്, കുറുന്തോട്ടി വേര്, വലിയ കുറുന്തോട്ടി വേര്, ഞെരിഞ്ഞിൽ, തഴുതാമ വേര്, ഇവയോരൊന്നും പതുപ്പത്തു പലം വീതം എന്ന് പറഞ്ഞാൽ 621 ഗ്രാം വീതം. 64 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് 16 ഇടങ്ങഴിയാക്കി പിഴിഞ്ഞിരിക്കണം. ശതകുപ്പ, ദേവദാരം, ജടാമാഞ്ചി, കന്മദം, വയമ്പ്, ചന്ദനം, തകരം, വെള്ളക്കൊട്ടം, ഏലത്തരി, കാട്ടുഴുന്നിൻ വേര്, കാട്ടുപയറിൻ വേര്, ഓരില വേര്, മൂവില വേര്, അരത്ത, അമുക്കുരം, ഇന്ദുപ്പ്, തഴുതാമവേര്, ഇവ 120 ഗ്രാം കൽക്കമായി അരച്ചു കലക്കി 120 ഗ്രാം കൽക്കമായി അരച്ച് കലക്കി ഇടങ്ങഴി എള്ളെണ്ണയും ഇടങ്ങഴി ശതാവരി നീരും ആടിൻ്റെയോ പശുവിൻ്റെയോ പാല് 4 ഇടങ്ങഴിയും ചേർത്ത് കാച്ചി അരിച്ച് പാകത്തിൽ അരിച്ചെടുത്ത് ഈ തൈലം പാന കുടിക്കുന്നതിന്, വസ്തി ചെയ്യുന്നതിന്, അഭ്യംഗത്തിന്, ദേഹത്ത് മുഴുവൻ പുരട്ടുന്നതിന് ഒക്കെ ഉപയോഗിക്കാം. തൈലങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാരതീയ വൈദ്യസമ്പ്രദായം അത്യന്തം ശ്രദ്ധിച്ച് കണ്ടെത്തിയിട്ടുള്ള യോഗങ്ങളാണെന്ന് പറയാതെ വയ്യ. കാരണം ഇതിൽ പലതും നസ്യം ചെയ്യുമ്പോഴും തലയിലോ ദേഹത്തോ പുരട്ടുമ്പോഴും പ്രയോജനപ്രദമാകുന്നു. ഒരൌഷധം ശരീരത്ത് തൊലിയുടെ പുറത്ത് പുരട്ടുമ്പോൾ അത് 1000000 രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന കൂപങ്ങളിലൂടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ മുഴുവൻ ലഘുവാക്കി സ്രോതസ്സിനെ ശുദ്ധീകരിച്ച് സ്രോതോരോധമില്ലാതാക്കി ഔഷധമൂല്യം ഈ കൂല്യകൾ വഴിയെല്ലാം ശരീരമാകെ വ്യാപിച്ച് പൂർണ്ണമായി രോഗത്തെ നിർമാർജനം ചെയ്യുക, ഔഷധം ജീവനുള്ളതുപോലെ പെരുമാറുക, ഔഷധം പിശഗ്വരൻ്റെ ഇച്ഛയ്ക്കൊത്ത പോലെ പെരുമാറുക, രോഗിയുടെ രോഗത്തെ നിർമാർജനം ചെയ്യാൻ പാകമായിത്തീരുക, ഇത്തരമൊരു കണ്ടെത്തൽ ഭാരതീയ ഔഷധനയത്തിൻ്റെ, ഭാരതീയ വൈജ്ഞാനിക തന്ത്രത്തിൻ്റെ അസുലഭ മുഹൂർത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇത്തരമൊരു വൈജ്ഞാനിക തഥ്യയെ നമുക്കായി ചമച്ചു തന്ന ഭാരതത്തിൻ്റെ പൂർവരായ മാതാമഹികളുടെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.